വലിയ ആൾക്കാരോട് പോയി മുട്ടിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാറാണെങ്കിൽ അവന് പ്രൊമോഷൻ കൊടുത്തോണ്ടിരിക്കുന്നു. കള്ളും കുടിച്ച് കറങ്ങി നടക്കുന്ന റിപ്പോർട്ടർ അവൻ, അവനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? ഈ മാരൻ ഏതാണോ? അവന്റെ അച്ഛനെ പോലെ തന്നെ അവനും. എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എഴുതുന്നതെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ആകണം. ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കരുത് സർ, ജനങ്ങൾ സത്യം എത്തിക്കുന്നത് പോലെ ആയിരിക്കണം. നിന്റെ മുഖത്തെ തടി കണ്ണില്ലേ? അവന്റെ ഓഫീസിൽ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എവനും ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നോ? അവനെന്താ കുറവ്? എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമായി. നിന്റെ അനിയത്തിയെ വളരെ ഇഷ്ടപ്പെട്ടു. മോളെ, ഒരു ജോലിയും മര്യാദക്ക് ചെയ്യാൻ അറിയില്ല, മിണ്ടാതിരുന്നാലല്ലേ. ധൃതി കാണിക്കലേ, ഒരു പ്രാവശ്യം കൂടി ആലോചിക്കാം. നമ്മൾ എഴുതിയത് സത്യമാണ്, അതുകൊണ്ട് ആലോചിക്കാനൊന്നുമില്ല. പ്രഭാകര, മുമ്പൊക്കെ പത്രക്കാരാണ് നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം നാട്ടുകാരും അതിൽ നിന്നൊക്കെ പറയാൻ തുടങ്ങി. ആ മാറിൻ്റെ അടുത്ത് നിന്ന് എവിഡൻസ് വാങ്ങിയിട്ട് രാത്രി ഗ്രാമം തട്ടിയേക്കാം. ഞാൻ എന്തായാലും തിരിച്ചു ഈ ഇലക്ഷന് ശേഷം. നിന്നെ കൊണ്ട് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. സത്യം പലരെയും അൺകംഫർട്ടബിൾ ആക്കും. പോലീസിന്റെ ദേഹത്ത് കൈവെക്കുന്നു. യു ആർ ദ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഹിയർ. ഐ ആം ഗോയിങ് ആഫ്റ്റർ ഹിം. നിന്നെ കൊണ്ട് പറ്റിയ എന്നെ തടയ. ജീവിതത്തിൽ സത്യസന്ധമായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതിനേക്കാൾ മുഖ്യം സാമർത്ഥ്യം ഉണ്ടായിരിക്കണം.